സ്വർണ ചരിത്രത്തിന്റെ 101 വർഷങ്ങൾ ചുങ്കത് ജ്വല്ലറി അനുഭവം അതാണ് സത്യം. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇത് എവിടുന്നാ? എം വി ചാക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അങ്കമാലി. അഖിലേന്ത്യ കിസാൻ ഫെഡറേഷൻ കേന്ദ്ര കമ്മിറ്റി യോഗവും സംസ്ഥാന കാർഷിക വികസന സെമിനാറും 17-18 തീയതികളിൽ നടക്കും. കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് AP കുര്യൻ സ്മാരക കമ്മ്യൂണിറ്റി ഹാളിലാണ് പരിപാടി നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അഖിലേന്ത്യാ കിസാൻ ഫെഡറേഷൻ ദേശീയ നേതൃയോഗവും സംസ്ഥാന കാർഷിക നയ സെമിനാറും 17-18 തീയതികളിൽ നടക്കും. 17-ന് കറുകുറ്റി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് ദേശീയ നേതൃയോഗം നടക്കുന്നത്. 18-ന് ഉച്ചതിരിഞ്ഞ് 3-ന് നടക്കുന്ന കാർഷിക നയ സെമിനാർ സംസ്ഥാന വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. അഖിലേന്ത്യാ കിസാൻ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് VK സുരേഷ് അധ്യക്ഷത വഹിക്കും. ആ സെമിനാറാണ് വളരെ ഗൗരവമായിട്ട് കാണുന്നത്. കാർഷിക വികസന ആ സെമിനാറിന്റെ അതിന്റെ നോട്ടീസ് ഇപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് നമ്മുടെ സംസ്ഥാന നിയമസഭയും സർക്കാർക്ക് അംഗീകരിച്ചാണ് കേരള കാർഷിക വികസന നയം 2015 എന്ന് പറയുന്ന ഈ സംഭവം, കാർഷിക വികസന നയം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് അന്നത്തെ കൃഷിമന്ത്രി KP മോഹനായിരുന്നു. ഈ നയം രൂപീകരിക്കുന്നതിന് വേണ്ടി ഒരു ഉപസമിതി രൂപീകരിച്ചപ്പോൾ ആ ഉപസമിതിയുടെ ചെയർമാനായിട്ട് തീരുമാനിച്ചത് അന്ന് പ്രതിപക്ഷത്തുള്ള കെ കൃഷ്ണൻകുട്ടി അദ്ദേഹമാണ്. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പുറമെ പ്രതിപക്ഷത്തിരിക്കുന്ന കെ കൃഷ്ണൻകുട്ടിയാണ് ഈ ഉപസമിതിയുടെ ചെയർമാനായിട്ട് അന്ന് ഗവൺമെൻറ് തീരുമാനിച്ചത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഴിവാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രീതിയിൽ ഈ കൃഷ്ണൻകുട്ടിയും ഇവരെല്ലാം കൂടി അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് പോകുന്ന അവസാന ഘട്ടത്തിലാണ് ഈ നയം അംഗീകരിച്ചത്. ഈ നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 323 നയങ്ങളാണ് സർവവിധ സമഗ്രമായിട്ട് ഉള്ളത്. ആ നയങ്ങളിൽ പ്രധാനപ്പെട്ട 100 നയങ്ങളാണ് നിങ്ങൾ എൻ്റെ ഒരു കോപ്പിയാണ് നിങ്ങൾക്കിപ്പോൾ തന്നിട്ടുള്ളത്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സെമിനാറ് നടക്കുന്നത്. ഈ നയം ഇപ്പോൾ നടക്കുകയാണെങ്കിൽ നമ്മുടെ നടപ്പാക്കുകയാണെങ്കിൽ കേരളം 50 മുന്നോട്ട് പോകും. ഈ നയം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച കൃഷ്ണൻകുട്ടി, അദ്ദേഹം ഇപ്പോൾ വൈദ്യുതി മന്ത്രിയാണ്, അന്നത്തെ മന്ത്രി KP മോഹനും ഇപ്പോഴത്തെ ഭരണമുന്നണിയുടെ ഭാഗമാണ്. പ്രതിപക്ഷത്തിനും ഈ നയത്തിൻ്റെ കാര്യത്തിൽ തർക്കം ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ ഈ നയം നടപ്പാക്കേണ്ടത് കേരളത്തിലെ കാർഷിക രംഗത്തിന് ആവശ്യമാണ് എന്നുള്ളതെന്നൊരു വസ്തുത. അപ്പോൾ അതൊരു ചർച്ചയ്ക്ക് വിധേയമാക്കാനും ഉയർത്തി കൊണ്ടുവരാനും വേണ്ടിയാണ് കിസാൻ ഫെഡറേഷൻ ഓൾ ഇന്ത്യ തലത്തിൽ ഈ മീറ്റിംഗിനോടൊപ്പം. ദേശീയ പ്രസിഡന്റ് പ്രേംസിംഗ് ബംഗു ആമുഖ പ്രഭാഷണം നടത്തും. MPമാരായ NK പ്രേമചന്ദ്രൻ, ബെന്നി ബഹനാൻ, റോജിയം ജോൺ MLA, എറണാകുളം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോർജ്, കറുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക ശശികുമാർ, MC സുരേന്ദ്രൻ, CP ജോൺ തുടങ്ങിയവർ പ്രസംഗിക്കും.